ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവമക്കളെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചന ധ്യാനത്തിന് ദൈവം നമുക്ക് അവസരം തരികയാണ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്നും ദൈവികമായിരിക്കുന്ന വഴിയിലൂടെ നമ്മളെ നടത്തിയും പോകേണ്ടുന്ന വഴി കാണിച്ചു തന്നും കൈവിടാതെ കൈപിടിച്ച് ദൈവമായ കർത്താവ് നമ്മെ ഈ ഊഷര ഭൂമിയിലൂടെ നടത്തുകയും ചെന്നെത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തുവോളം നമ്മളെ സൂക്ഷിക്കുകയും കാവൽ നിൽക്കുകയും കരുതുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ 1000 സ്തോത്രവും സ്തുതിയും മഹത്വവും കരയേറ്റിക്കൊണ്ട് ദൈവമക്കളായ എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ ദിവസവും വചനത്തിന് വേണ്ടി ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ദൈവിക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എബ്രായ ലേഖനം 12:11 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എബ്രായലേഖനം 12:11 വാക്യം വാക്യം ഇങ്ങനെയാണ്: ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും, പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, പിന്നത്തേതിൽ സമാധാനം ലഭിക്കും. തൽക്കാലവും പിന്നത്തേതിൽ ഈ 12 ഈ ഭാഗങ്ങൾ പരാമർശിക്കുന്നത് ദൈവം ദൈവത്തിൻ്റെ മക്കളെ ശിക്ഷിക്കും. അതിന് വിളിച്ചിരിക്കുന്ന പേര് ബാലശിക്ഷയെന്ന. രണ്ടു തരം ശിക്ഷയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ബാലശിക്ഷ, അത് ഈ ഭൂമിയിൽ വെച്ചാണ്, ജീവിച്ചിരിക്കുന്ന കാലത്താണ്, അപ്പൻ മക്കളോട് ചെയ്യുന്നത് പോലെ. നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചാണ് വളർത്തുന്നത്. വേദപുസ്തകം മക്കളെ ശിക്ഷിച്ചു വളർത്തണം എന്ന് കർക്കശമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ആരൊക്കെ മക്കളെ ബൈബിളിൽ ശിക്ഷിക്കാതെ വളർത്തിയിട്ടുണ്ടോ അവർക്കെല്ലാം തലമുറ കൈവിട്ടു പോയിട്ടുമുണ്ട്. ദൈവം പറയുന്നു, മക്കളെ അവർ വളരുകയല്ല, അവരെ വളർത്തണം എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. എങ്ങനെ വളർത്തണം എന്നതിനെക്കുറിച്ച് കൃത്യമായ രൂപരേഖകൾ തരുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതൊരു പഠന വിഷയമാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഞാൻ തരാം. ബൈബിൾ പഠിപ്പിക്കുന്നു, മക്കളെ വളരുകയല്ല, അവരെ വളർത്തണം, പോറ്റിപ്പുലർത്തണം, വളർത്തണം എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെ വളർത്തണം? അതിനകത്ത് ഒരു വാക്യമാണ്, ശിക്ഷിച്ചു വളർത്തണം. അപ്പൻ മക്കളെ ശിക്ഷിച്ചു വളർത്തണം. അപ്പൻ മക്കളെ ശിക്ഷിച്ചു വളർത്തിയാൽ അവർ വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ല. അവരുടെ വഴികൾ മനസ്സിലാക്കി ഗ്രഹിപ്പിക്കണം. ഈ പശ്ചാത്തലത്തിൽ രണ്ട് തരം ന്യായവിധിയെക്കുറിച്ച് ശിക്ഷയെക്കുറിച്ച് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ബാലശിക്ഷ എന്ന പേര്, അത് പിള്ളേർക്ക് അപ്പൻ കൊടുക്കുന്നത് പോലെ സ്വർഗത്തിലെ അപ്പൻ ഭൂമിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ബാലശിക്ഷ കൊടുക്കും. അതെന്തിനാണ്? ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ. ശിക്ഷാവിധിയുണ്ട്, ബാലശിക്ഷയുണ്ട്. ശിക്ഷാവിധി ഇപ്പോഴല്ല, ശിക്ഷാവിധി മരണത്തിനപ്പുറം ന്യായവിസ്താര വേളയിലാണ്. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, അയ്യോ ഈ ദുഷ്ടന്മാരൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് ഇവനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, ഞെളിഞ്ഞ് നടക്കുന്ന കണ്ടില്ലേ, നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയാദന കഴിച്ചിരുന്നിട്ട് ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവും നേരിടുന്നു. എന്താ കാര്യം? ബാലശിക്ഷയാണ്. മറ്റുള്ളവർക്ക് ഒരു കുഴപ്പമില്ലാത്തതിൻ്റെ കാരണം അവന് ബാലശിക്ഷയില്ല, അവൻ്റെ അപ്പനല്ലല്ലോ ദൈവം, അതുകൊണ്ട് വെറുതെ വിട്ടിരിക്കുക. അവൻ എന്ത് ചെയ്താലും അതിരുമാന്തിയാലും അപമാനിച്ചാലും നിന്ദിച്ചാലും സുവിശേഷകരെ തല്ലിയാലും സഭാഹോളിന് തീയിട്ടാലും നിരപരാധികളായിരിക്കുന്ന ദൈവമക്കളെ ചുമ്മാ കുറ്റം പറഞ്ഞ് പീഡിപ്പിച്ചാലും ഒരു കുഴപ്പമില്ലാതെ നല്ല ഞെളിഞ്ഞ് നടക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോളണം, ശിക്ഷാവിധി എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റിയല്ല. ബാലശിക്ഷ നല്ലതാണ് ദൈവമക്കളെ. ഈ ഭൂമിയിൽ വെച്ച് അപ്പപ്പോൾ ശിക്ഷിക്കും, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നടന്നില്ല, ശിക്ഷയായിരിക്കും. പക്ഷെ അതുകൊണ്ട് എന്ത് ഗുണം എന്നറിയാമോ? തൽക്കാലത്തേക്കാണ്, അതല്ല, തൽക്കാലത്തേക്ക്. പിന്നത്തേതിൽ എന്നൊരു സമയമുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന വിഷയം, ചെ
ചില കാര്യങ്ങളൊക്കെ ദൈവം നമ്മളെ നേരെയാക്കാൻ, ദൈവം നമ്മളെ ബോധം വരുത്താൻ, ദൈവത്തെക്കുറിച്ച് അധികം നമുക്ക് മനസ്സിലാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വിശുദ്ധിയില്ലായ്മയിൽ നിന്ന് നമ്മളെ വിശുദ്ധരാക്കി അവൻ്റെ വിശുദ്ധി, അതായത് ദൈവപുത്രൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ ദൈവം ചിലപ്പോൾ നമ്മളെ ബാലശിക്ഷയിലൂടെ കടത്തിവിടും. ആ ബാലശിക്ഷയെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഇന്നും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നിങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് പറയട്ടെ, എല്ലാ പ്രശ്നങ്ങളൊന്നും സാത്താൻ ഉളവാക്കുന്നതായിരിക്കും. നിങ്ങൾ ദൈവമക്കളല്ലേ, കർത്താവിൻ്റെ നിരീക്ഷണത്തിൽ കടക്കുന്നവരല്ലേ. ചുമ്മാ പോകുന്ന വഴിക്ക് നമ്മുടെ വീട്ടിലേക്ക് കല്ലെടുത്തെറിഞ്ഞിട്ട് പോകാൻ സാത്താനെ കൊണ്ട് പറ്റുമോ? പിന്നെ പല കാര്യങ്ങളും അപ്പൻ ബാലശിക്ഷ കഴിക്കുന്നതായിരിക്കും. നമ്മളത് ഗ്രഹിക്കാതെ പോകുന്നതാണ് ദൈവത്തിൻ്റെ ദുഃഖം. എൻ്റെ ദൈവം എന്നെ ശിക്ഷിച്ചതാണ്. ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കണം. ദാവീദ് എനിക്ക് പറഞ്ഞു, മുമ്പും പിൻപും പിശാചല്ല, അങ്ങടച്ചു, അങ്ങടച്ചു, ദൈവം അടച്ചു. എന്തൊക്കെയോ കാര്യങ്ങൾ ഞാനിച്ചിലൂടെ നേരെയാകാനുണ്ട്, ഞാനിച്ചിലൂടെ നന്നാവാനുണ്ട്, ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് തക്കവണ്ണം ഞാൻ വരാനുണ്ട്. അതുകൊണ്ട് ദൈവം അടച്ചു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. എൻ്റെ അർത്ഥം എന്താ? ഈ തിരിച്ചറിവ്, എൻ്റെ ദൈവമാണ് എന്നെ അടച്ചിട്ടത്. എന്തിനാണ്? ചുമ്മാ ദ്രോഹിക്കാനല്ല, ഞാൻ ഇച്ചിലൂടെ നന്നാവാനുണ്ട്. ആ തിരിച്ചറിവ് എത്ര ഭാഗ്യമെന്നറിയാമോ? അയ്യോ, ഞാൻ കണ്ടിട്ടുള്ള കാര്യം പറയാം. ഈ ദൈവമക്കളെന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ തിരിച്ചറിവ് തീരെ കുറവാണ്. കുറ്റം പറയാമെന്ന് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല, എല്ലാം സാത്താൻ്റെ മണ്ടക്കെട്ടി വയ്ക്കും. അപ്പം തല്ലിയാലും പറയും സാത്താൻ തല്ലിയും, സാത്താനാ പോരാടിയെന്ന്. അപ്പം തിരിച്ചറിവ്, എൻ്റെ അപ്പനാണ് എന്നെ തല്ലിയത്, എൻ്റെ ദൈവമാണ് ഈ വഴി അടച്ചിട്ടിരിക്കുന്നത്, എൻ്റെ കർത്താവാണ് എന്നെ ഇപ്പോൾ ഇത് തടഞ്ഞു വച്ചിരിക്കുന്നത്, ഞാൻ നന്നാവാനാ, ഞാൻ ശരിയാവാനാ എന്ന് തിരിച്ചറിഞ്ഞാൽ, എൻ്റെ ദൈവത്തോടപ്പാ എൻ്റെ ഭാഗത്ത് വന്നു പോയ വീഴ്ചയാ, എനിക്ക് മനസ്സിലായി, അങ്ങനെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തത് എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ അപ്പന് മനസ്സിലാവും. ഇപ്പം അപ്പൻ നമ്മൾ ചേർത്ത് തന്നു, മോനെ നിനക്ക് മനസ്സിലായല്ലോ. അങ്ങനെയല്ലേ നമ്മൾ മക്കളെ തല്ലുന്നത്? ഡാഡി എനിക്ക് മനസ്സിലായി, ഡാഡിക്ക് ഒത്തിരി ദുഃഖമായിരുന്നു, ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല ഡാഡി എന്ന് പറയുമ്പോൾ ആ കൊച്ചിനെ ഇറങ്ങിപ്പോടാ എന്നാണ് പറയുന്നത്. അല്ലല്ലോ, ചേർത്ത് തീർത്തു, നിനക്ക് മനസ്സിലായല്ലോ ഡാഡിക്ക് ദുഃഖമായിന്ന്, അത്രയും മതി മോനെ, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് നിർത്തും. അതാണ് നല്ല അപ്പൻ, അത് തന്നെയാണ് സ്വർഗത്തിലെ അപ്പനും ചെയ്യുന്നത്. പക്ഷേ ഇത് തിരിച്ചറിയാത്തോടത്തോളം കാലം ദൈവം നമ്മെ ഓർത്ത് ദുഃഖിക്കുക. ഈ കൊല്ലം ദൈവം എന്തിനടച്ചു? ദൈവം എന്തിന് നമ്മളെ പിടിച്ചു വച്ചിരിക്കുന്നു? ദൈവം പല കാര്യങ്ങൾ നമുക്ക് ബാലശിക്ഷയായി എന്തുകൊണ്ട് തന്നിരിക്കുന്നു? ഇത് തിരിച്ചറിയണമെന്ന്, നമ്മുടെ ഭാഗത്ത് തെറ്റ് പോരായ്മ എവിടെയാണ് വീണത് അതെല്ലാം നമ്മൾ തിരിച്ചറിയണം. ഈ കൊല്ലം നമുക്ക് നന്മയാക്കി തീർക്കണം. അപ്പോൾ ഈ ശിക്ഷയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ഏത് ബാലശിക്ഷയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, അത് തൽക്കാലത്തേക്ക് ദുഃഖകരമാണ്. അങ്ങനെയല്ലേ വായിച്ചത്? തൽക്കാലത്തേക്ക് സന്തോഷകരമല്ല, എന്നാൽ അതിനൊരു പിന്നത്തേതിലുണ്ട്, ഭയങ്കര സമാധാനത്തിലേക്ക് നമ്മളെ വരുത്തും. ഞാൻ ഇന്ന് ഈ വാക്യം വായിച്ചതിൻ്റെ ഉദ്ദേശം പറയട്ടെ, തൽക്കാലത്തേക്ക് ദുഃഖിക്കുന്ന, സന്തോഷകരമല്ലാത്ത രീതിയിലിരിക്കുന്ന ചിലരുണ്ട്. അതെന്നേക്കും ആയിരിക്കില്ല കേട്ടോ, തൽക്കാലം. ഈ തൽക്കാലം എന്ന് പറയുന്ന പീരീഡ് എപ്പോൾ തീരും? ഞാൻ ആദ്യം പറഞ്ഞതാ, നമ്മൾ ഗ്രഹിക്കണം. നമ്മൾ അപ്പനോട് പറയണം, അപ്പാ തെറ്റ് തെറ്റാണപ്പാ, അങ്ങക്ക് സഹിക്കാൻ വയ്യാത്തതാണ് എൻ്റെ തെറ്റ്, എന്നെയൊട്ട് കളയാനും വയ്യ, എൻ്റെ തെറ്റിനെയൊട്ട് ഉൾക്കൊള്ളാനും വയ്യ. ഇങ്ങനൊരു വിഷമത്തിൽ സ്വർഗത്തിലെ അപ്പനാകുമ്പോൾ നമ്മൾ ആ കാൽക്കൽ പോയി വീണിട്ട് കണ്ണീരോട് പറയണം, എന്നെ കളയാൻ പറ്റാത്തതിൻ്റെ വേദന എനിക്കറിയാം, പക്ഷേ ഞാൻ ചെയ്തു പോയ തെറ്റ് ന്യായീകരിക്കാൻ പറ്റാത്തതിൻ്റെ ദുഃഖവും എനിക്ക് മനസ്സിലാകുന്നു, ഞാനിനി അത് ചെയ്യില്ലെന്ന് പറയുമ്പോൾ തൽക്കാലം സന്തോഷമല്ല ദുഃഖമാണ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന വാക്കുകൾ സ്വർഗമൊരു ചുവന്ന മഷി കൊണ്ട് വെട്ടും. എന്നിട്ട് പിന്നത്തേതിൽ എന്ന് പറയുന്ന ആ പീരീഡ്, സമാധാനം എന്നെഴുതിയിരിക്കുന്ന ആ വാക്ക്, സമാധാന ഫലം എന്ന് പറയുന്ന ആ വാക്ക് ലഭിക്കും. അപ്പം ഞാനിങ്ങനെ പറയട്ടെ, തൽക്കാലത്തെ
പിന്നത്തേതിൽ എന്നതാക്കാൻ ഒരേറ്റുപറച്ചിൽ മതി, ഒരു തുള്ളി കണ്ണീര് മതി, ഒരു അനുതാപം മതി, ഒരു മാനസാന്തരം മതി. അപ്പാന്ന് വിളിച്ച് ആ തിരുസന്നിധിയിലേക്ക് ചെന്നിട്ടൊന്ന് നെടുമ്പാട് വീണാൽ മതി. അങ്ങനെ വീണാൽ തൽക്കാലത്തേക്ക് ദൈവം തടഞ്ഞു വെച്ചത്, പിടിച്ചു വെച്ചത്, 2023 പല കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം തരാതിരുന്നത് പിന്നത്തേതിൽ എന്നത്. ഞാൻ 2024 ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ഈ പുതിയ വർഷം കയറിയിട്ട് 4-5 ദിവസങ്ങളായെങ്കിലും ഇപ്പോഴും നിങ്ങളെ സഹായിക്കുക. 2024 തൽക്കാലം എന്ന ക്ലോസിൽ നമ്മൾ കടക്കരുത്, പിന്നത്തേതിൽ എന്ന വഴി തുറക്കണം. തൽക്കാലത്തേക്ക് നീ പോകണ്ട, തൽക്കാലത്തേക്ക് നീ മിണ്ടണ്ട, തൽക്കാലത്തേക്ക് അത് അവിടെ ഇരിക്കട്ടെ, തൽക്കാലത്തേക്ക് ഇപ്പോൾ കട തുറക്കണ്ട, തൽക്കാലത്തേക്ക് നീ ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറയുന്ന ഈ തൽക്കാലം ഉണ്ടല്ലോ, പിടിച്ചു വെച്ച, തടഞ്ഞു വെച്ച, ഒതുക്കി വെച്ച, കെട്ടിവെച്ച, വഴിയടഞ്ഞ തൽക്കാലം, അത് ഈ ജനുവരി 5 ഞാൻ പറയുന്നു. അത് ദൈവം വെട്ടിക്കളഞ്ഞിട്ട് പിന്നത്തേതിൽ എന്ന് പറയുന്നൊരു വാക്ക് ബൈബിൾ ഒത്തിരി പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. 73-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, എൻ്റെ ആലോചന നിന്നെ വഴി നടത്തി, പിന്നത്തേതിൽ നിൻ്റെ മക, പിന്നത്തേതിൽ 2023-22 പിന്നത്തേതിൽ എന്ന് പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്. ഇപ്പോഴും നിങ്ങളാ പട്ടികയെ കടക്കുക. അത് ഈ മാസം, ഈ വർഷത്തിൻ്റെ പ്രാരംഭ ദിവസം അന്ന് ദൈവം പിന്നത്തേതിൽ എന്ന് പറഞ്ഞു വെച്ചത് ഇന്ന് തുടങ്ങട്ടെ. അതിന് ഇന്നത്തെ ദിവസം തിരുസന്നിധിയിൽ ഒറ്റയ്ക്ക് പോയിരുന്ന് ഒന്ന് കരഞ്ഞ് മാപ്പപേക്ഷിക്കണം. തൽക്കാലത്തേക്ക് എൻ്റെ വഴി അടച്ചത്, തൽക്കാലത്തേക്ക് ഞാൻ കരയേണ്ടി വന്നത്, തൽക്കാലത്തേക്ക് ഞാൻ ദുഃഖിക്കേണ്ടി വന്നത്, തൽക്കാലത്തേക്ക് എൻ്റെ സന്തോഷം എടുത്തു കളഞ്ഞത്, പിന്നത്തേതിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞത്, സമാധാനത്തോടെ നയിക്കാമെന്ന് പറഞ്ഞത് ഇന്നത്തെ ദിവസം എനിക്ക് തരണം. എൻ്റെ കുറ്റം എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ രാത്രി പകലായി വരുന്നത് പോലെ മാറ്റം വരുന്ന യുവമക്കളെ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, തൽക്കാലം ഇന്ന് അവസാനിക്കട്ടെ, പിന്നത്തേതിൽ ഇന്ന് തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? തൽക്കാലത്തേക്ക് ദൈവം അടച്ചത്, ഹന്നയുടെ ഗർഭം അടച്ചത്, അങ്ങനെ പലരുടെ വഴി അടച്ചത് തൽക്കാലത്തേക്ക് ദൈവം തടഞ്ഞു വെച്ചത്, പിന്നത്തേതിൽ ദൈവം തുറന്നു വിട്ടു. ആ പിന്നത്തേതിൽ എന്ന കാലം നമുക്ക് ഇവിടെ തുടങ്ങാം, അതിനനുദപിക്കാം, ഏറ്റുപറയാം, ദൈവത്തെ അനുസരിക്കാം, അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക വജസ്സുകൾക്കായി സ്തോത്രം. തിരുവഴുത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഹാലലുയാ, അങ്ങയ്ക്ക് നന്ദി. എന്നെ കേട്ട ദൈവമക്കൾ, അങ്ങയുടെ വചനം കേട്ട ദൈവമക്കൾ, തൽക്കാലത്തേക്ക് കർത്താവ് പിടിച്ചു വെച്ച, യാത്ര മുടക്കിയ, രണ്ടുപേരെ രണ്ടറ്റത്ത് അകറ്റി നിർത്തിയ തൽക്കാലത്തേത് എന്നുള്ള സമയം ഇന്ന് കഴിയട്ടെ. അപ്പാ, കുഞ്ഞുങ്ങളൊക്കെ എത്തേണ്ടടത്ത് എത്തട്ടെ. പിന്നത്തേതിൽ നിൻ്റെ മകനെ മാനിച്ചേക്കാം, പിന്നത്തേതിൽ നിന്നെ ഒന്നിച്ചാക്കിയേക്കാം, പിന്നത്തേതിൽ നിന്നെ ഉയർത്തിയേക്കാം എന്ന് പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം ഈ ദിവസങ്ങളിൽ നടക്കണേ. അപ്പാ, കുറ്റങ്ങളും കുറവുകളും ക്ഷമിക്കണം, അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ.